നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടക്കുമ്പോൾ അത് വിവാദമാക്കുകയാണ് ചില മലയാളികളെങ്കിലും. കഴിഞ്ഞ ദിവസം ദുരന്ത ഭൂമി സന്ദർശിച്ച നടൻ മോഹൻലാലിനും മേജർ രവിക്കും നേരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ദുരന്ത ഭൂമിയിൽ വന്നതിന് ഇത്രയൊക്കെ വിവാദമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികൾക്ക് പോലും നാണക്കേടാണ്. ഇത്രയും വലിയൊരു, അതും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ മോഹൻലാൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ പദവി വിനിയോഗിച്ചു എന്നതാണ് എടുത്തു പറയാനുള്ളത്. ലെഫ്റ്റനന്റ് കേണൽ എന്ന പദവിയിൽ ഒരു ഓഫീസറായിട്ടാണ് അദ്ദേഹം, അല്ലാതെ നടനായിട്ടല്ല അദ്ദേഹം ദുരന്ത ഭൂമി സന്ദർശിച്ചത്. മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനുമായി കൈകോർത്താണ് മോഹൻലാൽ മേജർ രവിയും അടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം വയനാട് ദുരന്ത മുഖത്ത് എത്തിയതും അവർക്കാവശ്യമുള്ള ഇപ്പോൾ ധനസഹായവും അവർ പറഞ്ഞിരിക്കുന്നതും. തന്റെ ഉടമസ്ഥതയിലുള്ള ഫൗണ്ടേഷന്റെ പ്രചാരണത്തിന് വേണ്ടി മോഹൻലാലും സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തെന്ന വിമർശനവും ഇപ്പോൾ ഉയരുകയാണ്. മുണ്ടക്കൈ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കാൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ മേജർ രവിക്ക് ഒപ്പമെത്തിയ മോഹൻലാലിന്റെ നടപടിക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നത്. ദുരന്തത്തിൽപ്പെട്ട അനവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നിരിക്കെ മോഹൻലാലിനെ പോലെയുള്ള ഒരാൾ, ഇത്രയും ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലിരിക്കുന്ന ഒരാൾ ദുരന്തമുഖത്ത് എത്തിയത് വലിയ ആശ്വാസമാണ്. സൈനികർക്ക് അത് വലിയ പ്രചോദനമാണ് നൽകിയത്. മേജർ രവി സൈനിക യൂണിഫോം ഉപയോഗിച്ചതിനെതിരെയും വ്യാപകമായാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്ന് വിരമിച്ചയാൾ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്നും മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തു എന്നുമാണ് ഇപ്പോഴുള്ള പരാതി. സൈന്യത്തിൽ നിന്നും വിരമിച്ച RA അരുൺ എന്നയാൾ ഇത് സംബന്ധമായ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. മേജർ രവിയുടെ നടപടി പൊതുജനത്തിനും രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല സുരക്ഷാ പ്രശ്നവും ഉയർത്തുന്നതായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പരാതി. ഇക്കാര്യത്തിൽ ഉചിതമായ അന്വേഷണം നടത്തി മേജർ രവിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് അരുൺ അയാളുടെ പരാതിയിലൂടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പുറമെ പ്രതിരോധ മന്ത്രി, കേരള മുഖ്യമന്ത്രി, DGP, വയനാട് SP എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതോടെ മോഹൻലാൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. മേജർ രവിക്കൊപ്പമാണ് മോഹൻലാൽ വന്നത്. അതുകൊണ്ട് തന്നെ വിശദീകരണം നൽകേണ്ടി വരും മോഹൻലാലിനും. സൈനിക വിഷയങ്ങളിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുന്ന രീതി തുടർന്നാൽ മോഹൻലാലിന് നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി വരെ റദ്ദാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിലപാടും നിർണായകം തന്നെയാകും. താൻ നൽകിയ പരാതിക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനും പരാതിക്കാരന് ആലോചനയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് ബന്ധപ്പെട്ട അധികൃതരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. DGP SPയും ഉൾപ്പെടെയുള്ള സംസ്ഥാന പോലീസിലെ ഉന്നതർക്ക് പരാതി ലഭിച്ചതിനാൽ അവർക്കും ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകേണ്ടി വരും. ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ തെളിവ് ഉള്ളതിനാൽ യാഥാർത്ഥ്യമായി തന്നെ കണ്ട് പോലീസിന് നടപടി സ്വീകരിക്കേണ്ടതായി വരും. ദുരന്തമുഖത്ത് സൈന്യം നടത്തുന്ന സേവനത്തിൽ തനിക്ക് അഭിമാനമുണ്ടെന്നുവെന്നാൽ സൈനിക യൂണിഫോമിൽ ഫോട്ടോ എടുത്തത്, സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതുൾപ്പെടെ മേജർ രവിയുടെ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുന്നു എന്നാണ് പരാതിക്കാരൻ പറയുന്നത്. എന്നാൽ മറ്റൊരു കാര്യം നമുക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. യൂണിഫോം ഇട്ടത് ഈ അവസരത്തിൽ ഒരു ചർച്ചയാക്കേണ്ടതുണ്ടോ? അദ്ദേഹം വിരമിച്ച ഒരു ആർമി ഓഫീസർ തന്നെയാണ്. അത് സൈന്യം ഒന്നാകെ അദ്ദേഹത്തിന്റെ നാട്ടിൽ, അതും കേരളത്തിൽ ഒരു അപകടമുണ്ടായപ്പോൾ, ഒരു വൻ ദുരന്തമുണ്ടായപ്പോൾ എത്തിയിരിക്കുന്നു. സൈന്യം ഒന്നാകെ അവിടെ എത്തിയിരിക്കുന്നു. ആ സമയത്ത് അവിടെ സന്ദർശിക്കാൻ യൂണിഫോം ഉപയോഗിച്ചത് അത് തെറ്റാണ് എന്ന് ഉണ്ടെങ്കിൽ തന്നെ അത് ആർക്കാണ് ഇത്ര പൊള്ളലേൽക്കുന്നത്? അതെന്തിനാണ് ഒരു പരാതിയായി വിമർശിച്ചുകൊണ്ട് അതിനെതിരെ ഇത്രയേറെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങൾ വലിയൊരു വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ വരികയാണ്. ഏതായാലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ലെഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന മോഹൻലാൽ, നടൻ മോഹൻലാൽ കൂടി ആ ദുരന്തമുഖത്തെത്തുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അദ്ദേഹം ഒരു നടനായല്ല മറിച്ച് ഒരു ആർമി ഓഫീസറായി അദ്ദേഹത്തിന്റെ പദവി അദ്ദേഹം അവിടെ വിനിയോഗിച്ചു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ റിട്ടയർഡ് ആർമി ഓഫീസറായിട്ടുള്ള മേജർ രവി അവിടെ എത്തിയത് ഇത്രയേറെ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം വളരെ ദുഃഖകരമാണ് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.